എല്ലാവർക്കും സുഖാണോ? ആണോ? എന്നാ നമുക്ക് പ്രാർത്ഥിച്ചാലോ? പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഈശോയേ, ഓരോ ദിവസവും അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ചൊരിയുന്ന എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് അവിടുത്തേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അപ്പോൾ എൻ്റെ കുഞ്ഞുമക്കളെ, നമ്മൾ ഇന്ന് 19-ാമത്തെ പാഠം പഠിക്കാൻ പോവുകയാണ്. നമ്മൾ പഠിക്കാൻ പോകുന്ന പാഠത്തിൻ്റെ പേര് എന്താണ്? എൻ്റെ വേദപഠനം. നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ 19-ാമത്തെ പാഠമാണ് എൻ്റെ വേദപഠനം. അതായത് നമ്മളിന്ന് നമ്മുടെ സൺഡേ സ്കൂളിനെ കുറിച്ച് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പൊ ശ്രദ്ധിച്ചിരിക്കണേ. ഞായറാഴ്ച ദിവസം നമ്മള് വേദപഠന ക്ലാസ്സുകളിൽ ദൈവീക കാര്യങ്ങൾ പഠിക്കുന്നു. അപ്പോഴ് വേദപഠന ക്ലാസ്സുകളിൽ നമ്മൾ എന്തോ പഠിക്കുന്നത് കുഞ്ഞുമക്കളെ? വേദപഠന ക്ലാസ്സിൽ നമ്മൾ ദൈവീക കാര്യങ്ങൾ പഠിക്കുന്നു. അപ്പോഴ് ദൈവീക കാര്യങ്ങൾ നമ്മൾ പഠിപ്പിക്കുമ്പോൾ നമ്മൾ മുടങ്ങാതെ വേദപഠന ക്ലാസ്സിൽ അല്ലെങ്കിൽ സൺഡേ സ്കൂളിൽ നമ്മൾ മുടങ്ങാതെ സംബന്ധിക്കണം. അവിടെ അധ്യാപകര് ദൈവീക കാര്യങ്ങൾ പരിശീലിപ്പിക്കുന്നു. പിന്നെയോ അധ്യാപകരെ നമ്മൾ എന്തോ ചെയ്യണം? നമ്മളെ ദൈവീക കാര്യങ്ങൾ പരിശീലിപ്പിക്കുമ്പോൾ നമ്മളവരെ അനുസരിക്കണം, അതുപോലെ നമ്മളവരെ ആദരിക്കണം. അപ്പൊ നമ്മുടെ വേദപഠനം പഠിപ്പിക്കുന്ന അധ്യാപകരെ നമ്മൾ അനുസരിക്കണം, അവരെ നമ്മൾ ആദരിക്കണം. അപ്പോഴ് ഞാൻ ദൈവീക കാര്യങ്ങൾ പഠിച്ച് ദൈവത്തിൻ്റെ കുഞ്ഞായി വളരും. അപ്പോഴ് ദൈവത്തിൻ്റെ കുഞ്ഞായി വളരാൻ എന്തു ചെയ്യണം? ദൈവത്തിൻ്റെ കുഞ്ഞായി വളരാൻ ദൈവീക കാര്യങ്ങൾ പഠിക്കണം. അപ്പോഴ് ഇപ്പൊ നമ്മൾ എന്താ ചെയ്യുക? ദൈവീക കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക അല്ലേ. അപ്പൊ നമ്മൾ ദൈവത്തിൻ്റെ കുഞ്ഞായിട്ട് നമ്മൾ ആയിരിക്കുക അല്ലേ. അപ്പൊ നമ്മൾ ആരാണ്? നമ്മൾ ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളാണ്. അപ്പോഴ് ഞാൻ ദൈവീക കാര്യങ്ങൾ പഠിച്ച് ദൈവത്തിൻ്റെ കുഞ്ഞായി വളരും. പിന്നെയോ എല്ലാവർക്കും നന്മ ചെയ്ത് നല്ല കുട്ടിയായി ഞാൻ വളരും. അപ്പോഴ് നല്ല കുട്ടിയാവാനെന്ത് ചെയ്യണം? നല്ല കുട്ടിയാവാനെന്ത് ചെയ്യണം എൻ്റെ കുഞ്ഞുമക്കളെ? നല്ല കുട്ടിയാവാൻ നമ്മൾ എല്ലാവർക്കും നന്മ ചെയ്യണം. പിന്നെയോ ദൈവത്തിൻ്റെ കുഞ്ഞായി വളരാൻ നമ്മൾ എന്ത് ചെയ്യണം? ദൈവിക കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. അപ്പോഴ് ദൈവത്തിൻ്റെ കുഞ്ഞായി മാറാൻ ദൈവിക കാര്യങ്ങൾ പഠിക്കണം. അതുപോലെ തന്നെ എല്ലാവർക്കും നന്മ ചെയ്ത് നല്ല കുട്ടിയായിട്ട് നമ്മൾ വളരണം അല്ലേ. പിന്നെയോ തിരുസഭയുടെ പ്രഥമവും പ്രധാനവുമായ ദൗത്യമാണ് വേദപഠനം. അത് തലമുറ തലമുറകൾക്ക് വിശ്വാസ നിക്ഷേപങ്ങളെ കൈമാറുന്ന ഒരു പഠന കളരിയാണ്. സഭ എന്ത് വിശ്വസിക്കുന്നു, ആ വിശ്വാസം എപ്രകാരം ആഘോഷിക്കുന്നു, സത്യവിശ്വാസം അനുസരിച്ച് എങ്ങനെ ജീവിക്കുന്നു, എപ്രകാരം ജീവിക്കണം എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു കത്തോലിക്കൻ പഠിക്കുന്നത് എവിടെ നിന്നാണെന്നറിയുമോ കുഞ്ഞുമക്കളെ? എവിടെ നിന്നാണ്? നമ്മുടെ വിശ്വാസ പരിശീലനത്തിലൂടെയാണ്. ഉദാഹരണമായിട്ട് നമ്മുടെ മാതാപിതാക്കളെ ബഹുമാനിക്കണം എന്ന് ലോകത്ത് മറ്റെവിടെയും ഇത് ചെയ്യുന്നില്ല, പഠിപ്പിക്കുന്നില്ല. എന്നാൽ നമ്മുടെ വേദപഠന ക്ലാസ്സുകളിൽ മാത്രമേ കുഞ്ഞുങ്ങൾക്ക് ഇത് പറഞ്ഞു കൊടുക്കുന്നുള്ളൂ. വിദ്യാലയത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് ബുദ്ധിപരമായ അറിവ് നമുക്ക് ലഭിക്കും അല്ലേ. ബുദ്ധിപരമായ അറിവ് നമ്മൾ വിദ്യാലയത്തിൽ പഠിക്കുമ്പോൾ നമ്മൾ നേടുന്നു. എന്നാൽ നമ്മുടെ സൺഡേ സ്കൂൾ ക്ലാസ് അല്ലെങ്കിൽ നമ്മുടെ വേദപഠന ക്ലാസ്സുകളിൽ നമ്മൾ ആത്മാവിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നു. എന്നാൽ നമുക്ക് നമ്മുടെ കുഞ്ഞു പ്രാർത്ഥന പഠിച്ചാലോ? പഠിക്കാം. അപ്പൊ ശ്രദ്ധിച്ചിരിക്കണേ, നമ്മുടെ കുഞ്ഞു പ്രാർത്ഥന എൻ്റെ ജീവൻ്റെ രക്ഷയ്ക്ക് നല്ലതായിട്ടുള്ളതൊക്കെയും എനിക്ക്
വരണമേ. ഏതാണ് എൻ്റെ ജീവൻ്റെ രക്ഷയ്ക്ക് നല്ലതായിട്ടുള്ളതൊക്കെയും എനിക്ക് തരണമേ. അപ്പോൾ നമുക്ക് ഈ കുഞ്ഞു പ്രാർത്ഥന പഠിച്ചാലോ? പഠിക്കാം. എൻ്റെ ജീവൻ്റെ രക്ഷയ്ക്ക്, പറഞ്ഞേ, എൻ്റെ ജീവൻ്റെ രക്ഷയ്ക്ക്, ഉറക്കെ പറഞ്ഞേ, എൻ്റെ ജീവൻ്റെ രക്ഷയ്ക്ക് നല്ലതായിട്ടുള്ളതൊക്കെയും എനിക്ക് തരണമേ, എനിക്ക് തരണമേ. ഒരു പ്രാവശ്യം കൂടെ പറഞ്ഞു നോക്കാം. എൻ്റെ ജീവൻ്റെ രക്ഷയ്ക്ക്, എൻ്റെ ജീവൻ്റെ രക്ഷയ്ക്ക് നല്ലതായിട്ടുള്ളതൊക്കെയും എനിക്ക് തരണമേ, നല്ലതായിട്ടുള്ളതൊക്കെയും എനിക്ക് തരണമേ. എൻ്റെ ജീവൻ്റെ രക്ഷയ്ക്ക് നല്ലതായിട്ടുള്ളതൊക്കെയും എനിക്ക് തരണമേ. അപ്പോൾ ഈ കുഞ്ഞു പ്രാർത്ഥനയുടെ കുഞ്ഞുമക്കൾ പഠിച്ചുകൊണ്ട് വരണം. ഇനി നമ്മൾ നമ്മുടെ കുഞ്ഞുപാട്ട് പഠിക്കാൻ പോവാം, കേട്ടോണേ. നല്ലത് കേൾക്കാൻ, നല്ലത് ചൊല്ല, നന്മകൾ നേടിയിടാൻ, വരുവിൻ വരുവിൻ ചെങ്ങാതികളെ മതഘടന ക്ലാസ്സിൽ, വിനയം നെയ്യാൻ വിജയം കൊയ്യൻ പൊന്നുണ്ണികളാവാൻ, വരുവിൻ വരുവിൻ ചെങ്ങാതികളെ മതഘടന ക്ലാസ്സിൽ. നല്ല പാട്ടല്ലയോ? അല്ല, ഇഷ്ടപ്പെട്ടോ? അപ്പൊ നമുക്ക് പാടി നോക്കാം. നല്ലത് കേൾക്കാൻ, പറഞ്ഞേ, നല്ലത് കേൾക്കാൻ, നല്ലത് ചൊല്ലാൻ, നല്ലത് കേൾക്കാൻ, നല്ലത് ചൊല്ലാൻ, നന്മകൾ നേടിയിടാൻ, നന്മകൾ നേടിയിടാൻ, വരുവിൻ വരുവിൻ ചെങ്ങാതികളെ മതപഠന ക്ലാസ്സിൽ, വരുവിൻ വരുവിൻ ചെങ്ങാതികളെ മതപഠന ക്ലാസ്സിൽ, വിനയം നെയ്യാൻ വിജയം കൊയ്യാൻ, പറഞ്ഞേ, വിനയം നെയ്യാൻ വിജയം കൊയ്യാൻ, പൊന്നുണ്ണികളാവാൻ, പൊന്നുണ്ണികളാവാൻ, വരുവിൻ വരുവിൻ ചെങ്ങാതികളെ മതപഠന ക്ലാസ്സിൽ, വരുവിൻ വരുവിൻ ചെങ്ങാതികളെ മതപഠന ക്ലാസ്സിൽ. ഒരു പ്രാവശ്യം പാടി നോക്കാം. നമുക്ക് എല്ലാവരും കൂടെ പാടി നോക്കാം. നല്ലത് കേൾക്കാൻ, നല്ലത് ചൊല്ല, നന്മകൾ നേടിയിടാൻ. ഒരു പ്രാവശ്യം. നല്ലത് കേൾക്കാൻ, നല്ലത് ചൊല്ല, നന്മകൾ നേടിയിടാൻ, വരുവിൻ വരുവിൻ ചെങ്ങാതികളെ മതപഠന ക്ലാസ്സിൽ, വിനയം നെയ്യാൻ വിജയം കൊയ്യ പൊന്നുണ്ണികളാവാൻ, വരുവിൻ വരുവിൻ ചെങ്ങാതികളെ മതപഠന ക്ലാസ്സിൽ. കിട്ടിയോ? പഠിച്ചു നോക്കാം. ഒരു പ്രാവശ്യം കൂടെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പാടാം. പാടാം. Are you ready? Yes or no? Are you ready? Yes. നല്ലത് കേൾക്കാൻ, നല്ലത് ചൊല്ല, നന്മകൾ നേടിയിടാൻ, വരുവിൻ വരുവിൻ ചെങ്ങാതികളെ മതപഠന ക്ലാസ്സിൽ, വിനയം നെയ്യാൻ വിജയം കൊയ്യൻ പൊന്നുണ്ണികളാവാൻ, വരുവിൻ വരുവിൻ ചെങ്ങാതികളെ മതപഠന ക്ലാസ്സിൽ. അപ്പൊ എന്റെ കുഞ്ഞുമക്കളെ, ഈ പാട്ട് എന്റെ കുഞ്ഞുമക്കള് പഠിച്ചുകൊണ്ട് വരണം. ഇനി നമ്മൾ നമ്മുടെ കുഞ്ഞ് വചനം പഠിക്കാൻ പോവാം. നമ്മുടെ ഇന്നത്തെ വചനം മത്തായി എഴുതിയ സുവിശേഷം 16:26 തിരുവചനം. മത്തായി 16:26. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം? ഏതാണ്? ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം? മത്തായി 16:26. അപ്പൊ പഠിച്ചു നോക്കാം. മത്തായി 16:26. പറഞ്ഞേ. മത്തായി 16:26. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും, പറഞ്ഞേ, ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ, സ്വന്തം ആത്മാവിനെ
നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം? അവന് എന്ത് പ്രയോജനം? മത്തായി 16:26 പറയാം. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം? മത്തായി 16:26. അപ്പൊ എന്റെ കുഞ്ഞുമക്കളെ, ഈ കുഞ്ഞുവചനം എന്റെ കുഞ്ഞുമക്കള് പഠിച്ചുകൊണ്ട് വരണം. അപ്പൊ നമ്മള് കുഞ്ഞു പാട്ട് പഠിച്ചു, കുഞ്ഞു പ്രാർത്ഥന പഠിച്ചു, കുഞ്ഞു വചനം പഠിച്ചു. ഇനി നമ്മള് നമ്മുടെ ഈ ആഴ്ചത്തെ നമ്മുടെ അസൈൻമെന്റ് നമ്മള് പഠിക്കാൻ പോവാം. നമ്മൾ ഈ ആഴ്ചത്തെ അസൈൻമെന്റ് ശ്രദ്ധിച്ച് കേട്ടോണേ. നമ്മുടെ വിശുദ്ധ ബൈബിളില് നമുക്ക് എത്ര സുവിശേഷമുണ്ട്? നമ്മുടെ വിശുദ്ധ ബൈബിളിൽ എത്ര സുവിശേഷമുണ്ട്? 4 സുവിശേഷമുണ്ട്. നമ്മുടെ വിശുദ്ധ ബൈബിളിൽ നമുക്ക് 4 സുവിശേഷമാണുള്ളത്. ഏതൊക്കെയാണെന്ന് പറയട്ടെ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം, വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം, വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം. അങ്ങനെ 4 സുവിശേഷം നമുക്ക് നമ്മുടെ വിശുദ്ധ ബൈബിളിൽ 4 സുവിശേഷങ്ങളാണ് ഉള്ളത്. എന്റെ കുഞ്ഞുമക്കൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഈ 4 സുവിശേഷങ്ങളുടെ പേര്, വിശുദ്ധ മത്തായി, വിശുദ്ധ മർക്കോസ്, വിശുദ്ധ ലൂക്കോസ്, വിശുദ്ധ യോഹന്നാൻ, ഈ 4 സുവിശേഷങ്ങളുടെ പേര് ക്രമമായിട്ട് പറഞ്ഞ് ഏൽപ്പിക്കണം. അപ്പൊ എന്റെ കുഞ്ഞുമക്കൾ പാട്ട് പഠിക്കണം, പ്രാർത്ഥന പഠിക്കണം, കുഞ്ഞു വചനം പഠിക്കണം, അതുപോലെ തന്നെ നമ്മുടെ 4 സുവിശേഷങ്ങളുടെ പേരൊക്കെ പഠിച്ച് അടുത്ത ആഴ്ച കാണുന്നവരെയും.